മൾട്ടി കളർ ഷർട്ടാ, മൾട്ടി കളർ ഷർട്ടാണ്. തയ്പ്പിക്കണോ? തയ്പ്പിക്ക. സുഹൃത്തുക്കളൊക്കെ ഷർട്ട് എടുത്തു വരുമ്പോ കളർഫുൾ ഷർട്ട് എടുത്തു തരും. സിപിഐയിലെ മിക്കവാറും ആൾക്കാരും ഈ കളർഫുൾ ഷർട്ട് ഇടുന്ന ആൾക്കാരാ. എപ്പോഴും മുഖത്ത് ചിരി നിറയ്ക്കുന്ന നേതാവ്, ആ ചിരി നിലനിർത്തി തന്നെ കൃത്യവും ശക്തവുമായ നിലപാടും പറയും. MLA ആയിട്ടും മന്ത്രിയായിട്ടും സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന തൃശൂരുകാരുടെ സുനിലേട്ടന് വിവിധ നിറങ്ങളിലുള്ള ഷർട്ടുകളാണ് സ്റ്റൈൽ. ഇരുപത് കൊല്ലമായുള്ള ശീലമാണ് മൾട്ടി കളർ ഷർട്ടുകൾ. കൂടുതൽ ഇഷ്ടം നീല ഷെയ്ഡുകളുള്ള ഷർട്ടുകളോടെന്ന് സുനിൽ കുമാർ. എനിക്ക് വെള്ള ഷർട്ട് മാത്രം ഇടാൻ ഇഷ്ടമില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് കളറുകളുണ്ട്. പ്ലെയിൻ കളറാണ് അധികം ഇടുക. നേരത്തെ ഞാൻ ചെക്ക് ഷർട്ടുകൾ ഇട്ടിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ചെക്ക് ഷർട്ടുകളായിട്ടിരുന്ന. പിന്നെ ഇപ്പോൾ ഈ ഒരു 10-20 കൊല്ലമായിട്ട് മൾട്ടി കളർ ഷർട്ടാണ്, മൾട്ടി കളർ ഷർട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് നീല കളറിനാണ്. ബ്ലൂ ഷെയ്ഡുകൾ ഞാൻ എങ്ങനെ ഷർട്ട് എടുക്കാൻ പോയാലും ഒരു 2-3 ബ്ലൂ ഷെയ്ഡെങ്കിലും കണ്ട അത് എനിക്ക് ഇഷ്ടപ്പെട്ട അപ്പം അത് എടുക്കും. പലതരം ചുവപ്പുകളുണ്ട്, അതുപോലെ നീല പലതരം നീലകളുണ്ട്, യെല്ലോ പലതരം യെല്ലോകളുണ്ട്, പിന്നെ ബ്രൗൺ തന്നെ പലതരത്തിലുള്ള ബ്രൗൺസ് ഉപയോഗിക്കും, ബ്രൗൺ കളറുകൾ ഉപയോഗിക്കും. ഇങ്ങനെ ഗ്രീൻ ഉണ്ട്, ഗ്രീൻ തന്നെ 2-3 തരത്തിലുള്ള ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഈ റയർ കളേഴ്സൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിനോട് ഭയങ്കര കമ്പാണ്. ഷർട്ടുകൾ കൂടുതലും സ്വന്തമായി വാങ്ങുന്നത്, ബാക്കി സമ്മാനമായി കിട്ടുന്നത്. മിക്കവരും തൻ്റെ ഷർട്ടുകളെ കുറിച്ച് അഭിപ്രായം പറയുമെന്ന് സുനിൽ കുമാർ. പിന്നെ ഭാര്യ ചിലപ്പോൾ എടുത്തു തരുമ്പോഴും ഷർട്ടുകൾ നോക്കും. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഷർട്ട് തരും. അപ്പോൾ അവരൊക്കെ അവർക്കറിയാം ഞാൻ കളർ ഷർട്ടാണ് ഇടുക എന്നുള്ള അവർക്കറിയാം. വയലറ്റ്, നീല, ബ്രൗൺ, ഗ്രീൻ ഇതൊക്കെ ധാരാളം ഷർട്ടുകൾ ആളുകൾ തരും. അപ്പോൾ ആൾക്ക് ഏത് കളർ കൊടുത്താലും ഞാൻ ഇടുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട് കോളേജിൽ പഠിച്ചവരും, അതിനുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഷർട്ട് എടുത്തു തരുമ്പോൾ കളർഫുൾ ഷർട്ട് എടുത്തു തരും. ഇലക്ഷൻ വേണ്ടി നമ്മൾക്ക് ഷർട്ടുകൾ 3-4 ഷർട്ട് എടുത്തിരുന്നു. കാരണം ഇതുപോലെ ആവശ്യം, മറ്റേ ഒരു ദിവസം ഒരു ഷർട്ടിൽ ഇടുന്നു. അപ്പോൾ 2-3 ഷർട്ടൊക്കെ ചിലപ്പോൾ മാറേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ഒരുപാട് തലം നടന്നു കഴിഞ്ഞാൽ നമ്മളാകെ വേർത്ത് ഒല്ലി ഒട്ടും. അപ്പോൾ നമ്മളിത് മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ 2 ഷർട്ട് എന്തായാലും മാറണം. അപ്പോൾ ഇന്നാളും ഞാൻ അവിടെ ഒരു പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നിട്ട ഷർട്ട് അത്ര പോരാട്ട കളറ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇന്നത്തെ ഷർട്ട് കളറ് ഡള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. കോട്ടനാണ് പറ്റുള്ളൂ, കോട്ടനാണ് അധികം ഉപയോഗിക്കുക. പിന്നെ വില കുറഞ്ഞ ഷർട്ടുകളുണ്ട് കോട്ടനിൽ തന്നെ. ഞാൻ ഖാദിയിലെ നല്ല ടൈപ്പ് സാധനങ്ങൾ കിട്ടാറുണ്ട്. ഷർട്ടുകളിലെ കളർഫുൾ ശീലം കിട്ടിയത് പഴയ CPI നേതാക്കളിൽ നിന്ന്. പോസ്റ്റർ ഡിസൈൻ ചെയ്തപ്പോഴും തന്റെ ശീലം ഗുണമായെന്ന് സുനിൽ കുമാർ. CPIയിലെ മിക്കവാറും ആൾക്കാരും ഈ കളർഫുൾ ഷർട്ട് ഇടുന്ന ആൾക്കാരാ. രാജനും കളർ ഷർട്ട് ഇടുള്ളൂ. മിക്കവാറും CPIക്കാരായിട്ടുള്ള ആൾക്കാർ, അല്ല മറ്റു രാഷ്ട്രീയക്കാരെ അപേക്ഷിച്ച് CPI പ്രവർത്തകരധികവും ഈ വെള്ളയും വെള്ളം ഇട്ട് കിടക്കാന്ന് പറഞ്ഞൊരു പരിപാടി കുറവാണ്. ഇപ്പോൾ PKVനെയൊക്കെ കണ്ടുപഠിച്ചിട്ടാണ്. PKV ഏറ്റവും കൂടുതൽ കളർഫുൾ ഷർട്ടുകൾ കിട്ടിരുന്ന ആളാണ് PKV. അത് KP രാജേന്ദ്രൻ കളർഫുൾ ഷർട്ടുകൾ. CPMൽ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇടുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ കളർഫുൾ ഷർട്ടിന് ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഞാൻ പിന്നെ കളർഫുൾ ഷർട്ട് മാത്രമേ ഇടാറുള്ളൂ. ജയം മാത്രമാണ് സുനിൽ കുമാർ എന്ന അന്തിക്കാട്ടുകാരനെ ശീലം. 2006 ചേർപ്പിൽ നിന്നും 2011 കയ്പമംഗലത്ത് നിന്നും 2016 തൃശൂരിൽ നിന്നും നിയമസഭയിലെത്തി 2016 മന്ത്രി എന്ന നിലയിലും പേരെടുത്തു. ജനകീയതയാണ് മുഖമുദ്ര. അതുതന്നെയാണ് തൃശൂരിലെ ത്രികോണ പോരാട്ടത്തിലെ കരുത്തു. കളർഫുൾ വിജയം തേടിയെത്തുമെന്നാണ് സുനിൽ കുമാറിന്റെ പ്രതീക്ഷയും. ഗംഭീര കളറായിരിക്കും നമ്മുടെ തൃശൂർക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും.